കാത്തിരിപ്പിനൊടുവിൽ ഒരു മെക്സിക്കൻ അപാരത മറ്റന്നാൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക്. ക്യാമ്പസ് രാഷ്ട്രീയവും പ്രണയവും പ്രമേയമാക്കി ടോം ഇമ്മട്ടിയാണ് ചിത്രമൊരുക്കിയത്. സംവിധായകൻ അനൂപ് കണ്ണൻ ആദ്യമായി നിർമ്മാതാവാകുന്ന ചിത്രത്തിലെ പാട്ടുകൾക്കും ട്രെയിലറിനും വൻ സ്വീകാര്യതയാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചത്. ടുവിനോ തോമസ്, നീരജ് മാധവ്, സുധീകോപ്പ, ഗായത്രി സുരേഷ്, മേഘ മാത്യു തുടങ്ങിയവരാണ് മെക്സിക്കൻ അപാരതയിലെ താരങ്ങൾ. ഇതാണ് ക്യാമ്പസ്, അടിച്ചു പൊളിക്കണം. എനിക്ക് അതിനൊന്നും ഭയങ്കര ഇഷ്ട, സത്യം കിട്ടും, ദൈവം സത്യം. എനിക്കിഷ്ടം അടിപൊട്ടെന്നാലോചിച്ചിരിക്കും. എസ് എഫ് ഐക്ക് ഒറ്റ സീറ്റെങ്കിൽ ഒറ്റ സീറ്റ് ഇവിടെ ചോര വീഴ്ത്തിയിട്ടാണെങ്കിൽ നമ്മൾ നേടി. എന്റെ ശരീരം, എന്റെ സ്വാതന്ത്ര്യം, ഞാൻ മുടി വളർത്തും, മീശ വന്ന മീശയും വളർത്തും. ഈ വർഷം ഇലക്ഷൻ അവസാനിക്കുമ്പോൾ ഈ കോളേജിൽ കുറച്ചുകാലം പുറകോട്ട് പോയോ? തീർച്ചയായിട്ടും. ഏതായാലും ഈ സിനിമയുടെ വിശേഷങ്ങളുമായി ചിത്രത്തിലെ താരങ്ങളായ സുധീകോപ്പയും മേഘ മാത്യുവുമാണ് ഇപ്പോൾ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. മേഘയോട് തന്നെ ചോദിക്കാം, മേഘ, രണ്ടാമത്തെ ചിത്രം മറ്റന്നാൾ തിയേറ്ററുകളിൽ എത്തുകയാണ്, എന്താണ് പ്രതീക്ഷ? നല്ല വിജയം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ, കാരണം നല്ലൊരു ലൈഫ് ഉണ്ട് ഈ സിനിമ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ശ്രുതി, കുറച്ച് കാലമായി എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായി. ഇപ്പോൾ ഇതാ ഒരു മെക്സിക്കൻ അപാരതയുടെ ഇറങ്ങാൻ പോവാണ്. ചിരിപ്പിക്കാനാണോ, എന്താണ് കഥാപാത്രം? അതൊരു ചിരിപ്പിക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ആ കഥാപാത്രം ഒരു കെ എസ് ക്യൂക്കാരനാണ്, മോനപ്പെടുന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ആ പേരിൽ തന്നെ അറിയാം ആ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അത് ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ ഒരു പടത്തിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചാലും അത് കുറെ നാളിന് ശേഷം നല്ലൊരു ക്യാമ്പസ് ചിത്രം വരികയാണ്, അത് വളരെ സന്തോഷമുണ്ട്. ഈ ഒരു സിനിമ മുഴുവൻ ഇതുപോലെ ചിരിയാണോ, എന്താണ് സിനിമ പറയുന്നത്? അല്ല, സിനിമ എല്ലാം ഉണ്ട്, ചിരിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്നൊന്നുമില്ല. പൊളിറ്റിക്സ് ആണ് തോന്നുന്നു, ക്യാമ്പസ് പൊളിറ്റിക്സ് ആണ്. അതായത് 2000 കാലഘട്ടങ്ങളാണ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാമ്പസും, അത് ക്യാമ്പസ് മാത്രമല്ല ഹോസ്റ്റൽ ലൈഫുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ശരിക്കും നമുക്കൊരു നൊസ്റ്റാൾജി ആയിരിക്കും. സുധി, മറ്റന്നാൾ ഇപ്പോൾ ഈ ചിത്രം ഇറങ്ങുമ്പോൾ ഒരു പ്രേക്ഷകന് എന്തുകൊണ്ട് ഈ ഒരു സിനിമ കാണണമെന്നാണ് സുധിക്ക് തോന്നുന്നത്? എന്ത് പ്രതീക്ഷയോടെ വേണം പോകാൻ? ഇത് ഒരു എന്താ പറയുക, നമ്മുടെ വ്യക്തമായ രാഷ്ട്രീയമുള്ള ആൾക്കാർ, ക്യാമ്പസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ, പ്രണയം ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാവരും ഈ സിനിമയ്ക്ക് പോകുന്നതാണ്. മേഘ, ഇതിപ്പോൾ രണ്ടാമത്തെ ചിത്രമാണ്, രണ്ടാമത്തെ ചിത്രവും ക്യാമ്പസ് പശ്ചാത്തലമാക്കിയിട്ടുള്ളതായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷൂട്ടിങ്ങും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ? ഈ സിനിമയെ പറ്റി പറയുവാണെങ്കിൽ ഒരു ഫാമിലി ആയിരുന്നു ശരിക്കും. ഡയറക്ടർ സാറാണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും എല്ലാവരും ഒരു ഡയറക്ടേഴ്സ് ആയിരുന്നു. റൂബി ഷേട്ടൻ, എല്ലാവരും, സുദീപ് ഏട്ടൻ, എല്ലാവരും നല്ലൊരു ഫ്രണ്ട്സും ആ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിലുമാണ് ഈ ഒരു മൂവിയുടെ പശ്ചാത്തലം പോയിരിക്കുന്നത്. അതുപോലെ തന്നെ പൊളിറ്റിക്സ് മാത്രമല്ല, പ്രസിദ്ധിപ്പെട്ട പറഞ്ഞതുപോലെ അതിൽ പ്രണയമുണ്ട്, കുറേ കുറേ തമാശകളുണ്ട്, പിന്നെ ഹോസ്റ്റൽ ലൈഫിൽ നടക്കുന്ന കുറേ ബോയ്സ് ഹോസ്റ്റലിൽ നടക്കുന്ന തമാശകളുണ്ട്. മൊത്തത്തിൽ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം രണ്ടാമത്തതും ചിത്രം ക്യാമ്പസ് ഫിലിമാണ്, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ, അതെന്താണ് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടത് അതോ? ഒരിക്കലും അല്ല, ഇതിൽ എൻ്റെ കഥാപാത്രം വളരെ വ്യത്യസ്തമാണ്. ആദ്യത്തെ സിനിമ വെച്ച് നോക്കുമ്പം ഒരു ഡാൻസും കാര്യങ്ങളും ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് വരുന്നത്. അപ്പോൾ ഇപ്പോ എനിക്ക് തോന്നുന്നു മേഘ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാന്ന് തോന്നുന്നില്ലേ? അതെ, എം കോം ഫസ്റ്റ് ഇയർ. എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു സിനിമ ജീവിതം കോളേജ് എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതുപോലെ കോളേജിൽ പഠിക്കുന്നതും അവിടുത്തെ ഒരു അന്തരീക്ഷവും എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ ഒരു കോളേജ് ലൈഫും ഈ സിനിമയിൽ അവതരിപ്പിച്ച? ഞാൻ പഠിച്ച കോളേജിൽ പൊളിറ്റിക്സും ആയിട്ടും യാതൊരുവിധ ബന്ധവും ഇല്ല, എങ്കിലും ചില ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ ഞാനൊരു ഒരു പാർട്ടിയിലും ഉള്ള ആളല്ല, എങ്കിലും എസ് എഫ് ഐക്കാരിയാണെന്ന് തോന്നാറുണ്ട്. പക്ഷേ സിനിമയും കോളേജും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ശരിക്കും ഈ ഷൂട്ട് നടക്കുമ്പോൾ നമുക്ക് ഷൂട്ട് നടക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എന്നും രാവിലെ 8 മണിക്ക് ഷൂട്ടിന് വരണു, വൈകിട്ട് ടൈമിങ്ങിൽ മാത്രമേ ഇത്ര വ്യത്യാസം വരുന്നുള്ളൂ. 5 മണിയാകുമ്പം കോളേജ് പോയി കഴിഞ്ഞാലും ഇതിന് ഷൂട്ട് നൈറ്റ് ആകും എന്നുള്ളൊരു ഇതുള്ളൂ. പക്ഷെ അവിടെ നടക്കുന്നത് ശരിക്കും കോളേജിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷെ ഇന്നത്തെ ജനറേഷൻ ആയിരുന്നില്ല,
ഷൂട്ട് ചെയ്തിരുന്നത്. അത് ഡ്രസ്സിങ്ങിലും എല്ലാത്തിലും ഒരു 80 to 2000 കാലഘട്ടം വരുന്ന ആ ഒരു കോളേജ് ലൈഫായിരുന്നു. അപ്പം അത് എന്താണെന്ന് സിനിമയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതല്ല, ഈ സിനിമ ഇതൊരു ട്രെയിലറും പാട്ടുകളും ഒക്കെ തന്നെ നേരത്തെ തന്നെ ഹിറ്റായി കഴിഞ്ഞിരുന്നു. ഏതായാലും നമുക്ക് അതിലെ ഒരു പാട്ട് കേട്ടിട്ട് വരാം. രണ്ടു ഹൃദയമുരഞ്ഞുണരുന്ന പ്രണയത്തി നാളം, രണ്ടു ഹൃദയമുരഞ്ഞുണരുന്ന പ്രണയത്തി നാളം. ശ്രുതി, എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് എത്തുന്നത്? കാരണം ഈ ഒരു പ്രത്യേകിച്ച് ചലച്ചിത്ര മേഖലയിലേക്ക് നേരത്തെ നാടകവുമായി ബന്ധമുണ്ടെന്ന് അറിയാം. അല്ല, ഞാൻ അവസരം ചോദിച്ചിരുന്നെത്തിയാണ്. അത് യാദൃശ്ചയുടെ ഒന്നല്ല, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നാടകമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, മിമിക്രിയൊക്കെ ചെയ്തിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. അപ്പോൾ അത് എൻ്റെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഒന്ന് ചാൻസ് ചോദിച്ചു നടക്കുമ്പോൾ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് നമ്മൾ പിന്നെ പല പല അനുഭവം ഉണ്ടാവില്ലേ. അത് നമ്മൾ പക്ഷെ അത് നമ്മൾ കാര്യമാക്കാറില്ലേ, അവർക്ക് അവരുടെ അറിവില്ലായ്മയായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്. ചാൻസ് ചോദിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പോയി ചാൻസ് ചോദിച്ചിരിക്കുന്നത് ഞങ്ങളുടെ MLA അടുത്തു നിന്നല്ല, അല്ലാതെ കൗൺസിലർമാരുടെ ഒന്നുമില്ല ഞാൻ ചോദിച്ചിരിക്കുന്നത്, ഡയറക്ടർമാരെ തന്നെ ഞാൻ ചോദിച്ചിരിക്കുന്നത് സിനിമയിൽ അഭിനയിക്കാൻ. പിന്നെ വേറെ ആരുടെ ചോദിക്കാൻ പറ്റില്ലല്ലോ, അവർ ഇപ്പം ഇല്ല പിന്നെ വരാൻ പറയുമ്പോൾ ഞാൻ തിരിച്ചു വരും. അപ്പോഴും നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടെന്നെങ്കിൽ അഭിനയിക്കാൻ പറ്റുന്നു. ഏകദേശം എത്ര നാളും നടന്നിട്ടുണ്ടാവും ഒരു സിനിമയ്ക്ക് വേണ്ടി? 16 വർഷം കടന്നാണ്. എന്നിട്ട് എപ്പോഴാണ് ആ മോഹം പൂവണിഞ്ഞതിന്റെ കഥയൊന്ന് പറയുമോ? അത് 2006 ഒരു പടത്തിൽ വേഷം കിട്ടി, ഡയലോഗ് ഒന്നും വരുന്നില്ല. അത് കഴിഞ്ഞ് 2008 സാഗർലിയാസ് ജാക്കിയിൽ ഫസ്റ്റ് പടം അഭിനയിക്കുന്നത്. അതും മോഹൻലാലിൻ്റെ കൂടെയാണ്. നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. ഈ രണ്ടുപേരും അഭിനയിച്ച സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ യങ് ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെയാണ്. ശ്രുതി എല്ലാ സിനിമയല്ല എങ്കിലും രണ്ടുപേരും അഭിനയിച്ചതില് മേഘ രണ്ട് സിനിമയും യങ് ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെയാണ്. ശ്രുതി അതെ, ചെറുപ്പക്കാരാണ്. ഞങ്ങൾ ചെറുപ്പക്കാരാണല്ലോ, അഭിനയിച്ചതും ചെറുപ്പക്കാരുടെ കൂടെയാണ്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോ അങ്ങനെ ഒരു ടീമിന്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ ഉള്ള ഒരു സന്തോഷം എത്രത്തോളാണ്? ഇത് സന്തോഷത്തിന്റെ വിഷയമല്ല, നമുക്ക് നല്ല ക്യാരക്ടർ കിട്ടിയ ഇപ്പൊ കൂടെ അഭിനയിക്കുന്ന ആളാണ്. ഇപ്പൊ ഇപ്പം വരുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം, അല്ലെങ്കിൽ അവർ പഠിക്കുന്നത് പലപ്പോഴും വലിയ വലിയ നടന്മാരുടെയും അങ്ങനെയുള്ള ആളുകളുടെ കൂടെ അഭിനയിക്കുമ്പോഴാണ്. പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെല്ലാം ഒരേ ഏജിലുള്ള ആളുകളാണ്. അത് കുറച്ചും കൂടെ നമ്മള് കംഫർട്ട് ആയിരിക്കും ആ കാര്യത്തിൽ. കാര്യം നമ്മള് വേറെ ഒന്നുമില്ല, നമ്മളിപ്പോ വലിയ നടന്മാരെ കാണുന്നത് അവരോടുള്ള ബഹുമാനം കൊണ്ടുള്ള ഭയം ഉണ്ടായിരിക്കും. നമുക്ക് ചോദിക്കാൻ പറ്റും, അവര് അത് കൃത്യമായിട്ട് പറഞ്ഞുതരാറുണ്ട്. സീനിയർ നടന്മാര് നമ്മൾ കൂടെ നിൽക്കുവാണെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞുതരും, ഇന്നുപോലെ മതി നമുക്ക്, ഇത് മതിയാണ് അത് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയും. അല്ലാതെ നമ്മളെന്തോ വേറൊരു അനാവശ്യ കാരണത്താണ് അവർ ഭയപ്പെടുന്നുള്ളൂ. ഭയപ്പെടുന്നു എനിക്ക് തോന്നുന്നു ബിജു തിരക്കഥയും ഒരു സന്തോഷം നൽകും. ജൂഡ് ആന്റണിയുടെ തിരക്കഥയാണ്. അത് എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. പിന്നെ ജൂഡ് ഇപ്പൊ ഭയങ്കര കഴിവ് വെളിച്ചിട്ട് ഡയറക്ടറാണ്. അപ്പൊ അതും ഇതിന് ഭയങ്കര ഗുണം ചെയ്യുന്ന സിനിമയ്ക്ക്. ഇതിനിടയ്ക്കല്ല, ഞാൻ ഇതിനിടയ്ക്ക് മേഘയുടെ ഒരു കാര്യം ചോദിക്കട്ടെ. കാരണം സുധി വളരെ കഷ്ടപ്പെട്ട് ചാൻസ് ചോദിച്ച സിനിമ വന്ന കഥ പറഞ്ഞു. മേഘയ്ക്ക് ഏതായാലും അതിന്റെ ഒന്നും അനുഭവം ഉണ്ടായിട്ടില്ല. എങ്ങനെയായിരുന്നു ആദ്യ സിനിമയിലേക്കുള്ളവര്, ഒപ്പം ഇതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഓൾറെഡി ഞാൻ TV ആഡ്സ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ആനന്ദത്തിലേക്കുള്ള എൻട്രി. ദെൻ ഈ പടത്തിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ഞാൻ പറഞ്ഞു ഡാൻസറാണ്, ചെറുപ്പം തൊട്ടേ ഡാൻസ് പഠിക്കുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെ ഈ ഫിലിമിലുള്ള ഒരാൾ തന്നെ പറഞ്ഞ് ജസ്റ്റ് ചെറുതായി വെറുതെ ഒന്ന് ടോം ചേട്ടനെ പോയി കണ്ടു. അങ്ങനെ ടോം ചേട്ടനെ പോയി കണ്ടു, കുറച്ച് സംസാരിച്ചു. പക്ഷേ ഈ സിനിമയെ പറ്റിയോ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. ഒരു ജസ്റ്റ് 2 ഡേയ്സ് കഴിഞ്ഞ് എന്നോട് പറയണു നാളെ തൊട്ട് ഷൂട്ട് തുടങ്ങുവാണ് എന്ന് മാത്രം പറഞ്ഞു. ചെന്നു, ചെയ്തു, തിരിച്ചു വന്നു. ഇപ്പം ഹാപ്പിയാണ്. ഇതിലൊരു പാട്ടുകൾ അതിനെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? കാരണം എല്ലാം തന്നെ നേരത്തെ തന്നെ ഹിറ്റ് ആയിരുന്നു. മണികണ്ഠൻ എന്നൊരു മ്യൂസിക് ഡയറക്ടറാണ്, പുതിയ ആളാണ് ഇപ്പുറത്തിൽ. പിന്നെ അത് അത് പാടി കലിപ്പെന്നുള്ള സോങ് ഉണ്ട്, ആ പാടിയിരിക്കുന്നത് നമ്മുടെ രജനീകാന്തിന്റെ പടത്തിൽ. അങ്ങനെയാണ് ഇതിന്റെ എല്ലാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗോപിസുന്ദറാണ്, ക്യാമറ പ്രകാശാണ്, വിജയേശ്വാസ് പാടിയിട്ടുണ്ട്. നമുക്കൊരു പാട്ടുകൂടി കണ്ടിട്ട് തിരിച്ചു വരാമല്ലേ. യുദ്ധത്തിന്റെ ആഘോഷമാണ് ഇതിലെ ഓരോ പാട്ടും. സുധീ നേരത്തെ പറഞ്ഞല്ലോ നല്ല ക്യാരക്ടർ കിട്ടുമ്പോഴാണ് സന്തോഷമാകുന്നത്. ഏത് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ലാന്ന്, ഇതുവരെ ചെയ്തതില് മനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ക്യാരക്ടർ ഏതാണ്? എല്ലാം നല്ല ക്യാരക്ടർ. അങ്ങനെയല്ലേ ഏതെങ്കിലും അല്ല ഞാൻ പറഞ്ഞ, എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ. എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അടുത്തേക്കുന്ന ക്യാരക്ടർ ഒന്നുമില്ല. ബേസിക്കലി പടം നന്നായി വരണം. നമ്മൾ വർക്ക് ചെയ്യുന്ന പടം കൂടെ നന്നായി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്കും ഇഷ്ടപ്പെടും, ഇഷ്ടം കൂടും. മനസ്സിൽ എങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ ചെയ്യണം എന്ന ആഗ്രഹമുള്ള? അല്ലെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിന്റെ അഭിനയിച്ച് അങ്ങനെ അങ്ങനെ നമുക്ക് പറ്റില്ല. വിചാരവേ ഒരു ആഗ്രഹിക്കുന്ന ക്യാരക്ടറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നല്ല നടനായിരിക്കും, പക്ഷെ രൂപം കൊണ്ട് പറ്റിയില്ലെങ്കിലേ ചരിത്ര പുരുഷനെ ഞാൻ പറയുന്നുണ്ടത്. അപ്പം അങ്ങനെയൊന്നും പറ്റില്ല, നമ്മൾ ആഗ്രഹിക്കുക ചുമ്മാ ഇവിടെ നിന്നൊക്കെ പറയാൻ പറ്റും. ഞാൻ എനിക്ക് മറ്റേ ഏതെങ്കിലും അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് അഭിനയിക്കണം എന്നൊക്കെ വെറുതെ പറയാം, നടക്കുന്നതൊന്നുമല്ല. സുധിയെ സംബന്ധിച്ച് അഭിനയം ഒരു പാഷനാണ്, കഥാപാത്രത്തെക്കാൾ കൂടുതൽ അഭിനയം എന്ന് പറയുന്നതാണ്. അപ്പൊ ഞാൻ ഈ പാട്ട് കണ്ടതിൽ നിന്നൊരു ചോദ്യം ചോദിക്കും. ഇപ്പോ ഈ മുടി നീട്ടുന്ന ആളുകള്, താടി നീട്ടുന്ന ആളുകള്, അവർക്കൊക്കെ ഇപ്പൊ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു പ്രതികരണമുണ്ട്. ഒരു മുടിയൊക്കെ നന്നായി വളർത്തി നടക്കുന്ന ഒരാൾ കണ്ടാൽ ഫ്രീക്കനാണ്, അല്ലെങ്കിൽ ഒരു കളിയാക്കൽ, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതിനൊക്കെ എതിരെയുള്ള ഒരു വിമർശനം ഈ സിനിമയിലുണ്ടോ? അങ്ങനെയും കൂടിയാണോ? അതല്ല, ഓരോരുത്തർ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, നമ്മുടെ ജനാധിപത്യ രാജ്യമുണ്ടോ നമ്മള്? പിന്നെ അവിടെ വ്യക്തി സ്വാതന്ത്ര്യമല്ല, ഒരു ഒരു വിഭാഗത്തിന് ഇഷ്ടമല്ലാത്ത കാര്യം ഒരു വിഭാഗം ചെയ്യുന്ന പ്രശ്നമാണെന്ന് പറയുന്നതിൽ എന്താ കാര്യമുള്ളത് അല്ലേ? ഞാൻ മുടി, എനിക്ക് മുടി ഞാൻ വൃത്തിയായിട്ട് അടക്കുന്നു പറഞ്ഞിട്ട് കൂടുള്ളവരെല്ലാം വൃത്തിയായിട്ട്, അങ്ങനൊന്നും നിയമമൊന്നും ഇല്ല. ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ് വസ്ത്രധാരണവും മുട്ടിട്ട് ഇന്ന നമുക്ക് ഇന്ന ഡ്രസ്സ് ഇടണമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നിയമമില്ലേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ? അതുകൂടി അങ്ങനെ ഒരു മറുപടി കൂടി ഉണ്ട്. മറുപടി നമുക്ക് എല്ലാവരുടെയും മനസ്സിലുള്ളൊരു മറുപടി അത്. അത് സിനിമയിൽ അങ്ങനെ ഒരു പാട്ടിന്റെ രൂപത്തിൽ വന്നേ ഉള്ളൂ. ഈ മുടി വെട്ടിക്കുന്ന മുടി വളർത്തിയവരെ വെട്ടിയ ചരിത്രം ട്രോട്ടിന്ന അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലാതെ ഉണ്ട്. മുടി വളർത്തിയവരെന്ന് പറഞ്ഞാൽ അവരങ്ങനെയുള്ള ആൾക്കാരെ, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നും അങ്ങനെ ഒരു തെറ്റായ ധാരണയുണ്ട്. ടാറ്റു അടിക്കുന്നവർ അങ്ങനത്തെ ആൾക്കാരാണെന്നൊക്കെ, അല്ലാത്ത നല്ല കുറെ ആൾക്കാരൊക്കെ എനിക്കറിയാം.
എന്തായാലും ഒരു കാര്യം കൂടെ ശ്രുതിക്ക് ഒരു സിനിമ ഈ അഭിനയം ഈ ഒരു രംഗത്തേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്നുള്ളൊരു പിന്തുണ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അച്ഛന് നാടകവുമായി ബന്ധമുണ്ട്. വീട്ടിൽ നിന്ന് വീട്ടിലുള്ള പിന്തുണ എന്ന് പറഞ്ഞാൽ വീട്ടുകാർ പിന്തുണച്ചില്ലെങ്കിൽ ഞാൻ പോകുമല്ലോ, അവർക്ക് അറിയാതെ പിന്തുണച്ച പറ്റുള്ളൂ, അതാണ് അതിൻ്റെ ഒരു സത്യം. നമുക്കൊരു ഞാൻ പറയാം, നമ്മള് നമ്മുടെ ഒരു ലക്ഷ്യമാണല്ലോ, നമ്മുടെ ആഗ്രഹമാണ്, അതുകൊണ്ട് നമുക്കതിനകത്തൊരു ഇത്തരം നാളെ നടന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. ഞാനൊരു ജോലിക്കാണ് അങ്ങനെ നടന്നെങ്കിൽ എനിക്കതൊരു പ്രശ്നമായി തീർന്നേ ചിലപ്പോൾ ഭയങ്കര പ്രശ്നം. പക്ഷേ ഇത് നമുക്കിപ്പോഴും നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആ സിനിമയിലെ പോലെ അല്ലെ, അച്ഛനും മകനും നാടക നടൻ, മകൻ സിനിമയ്ക്ക് പിറകെ പോകുന്നു, ജയറാമനെയും തിലകനെയും ഓർമ്മ വരുന്നുണ്ട്. അതെ, അതുപോലെ തന്നെ ആയിരുന്നു ഏകദേശം. അല്ലല്ല, അച്ഛൻ മരിച്ചതിന് ശേഷമാണ് സിനിമയിലൊക്കെ അഭിനയിക്കാൻ അവസരം കിട്ടി. ആയാലും മേഘ, ഇനിയും പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? പറയുന്നുണ്ട്, തീരുമാനിച്ചിട്ടില്ല. നല്ല പ്രോജക്റ്റുകൾ വന്നാൽ ചെയ്യും. ശ്രുതിക്ക് എങ്ങനെയാണ്, പുതിയ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? ഉണ്ട്, ഇപ്പോൾ ഞാനിപ്പോൾ ലക്ഷ്യം എന്ന സിനിമയാണ് കഴിഞ്ഞത്, ഇനിയിപ്പോൾ റിലീസ് ആവുന്നുള്ള അലമാര എന്ന പടം ഉണ്ട്, അനീബിട്ടു ഒരു തമാശയാണ് തോന്നല്ലേ, പിന്നെ ക്യാപ്റ്റിനോ, പിന്നെ വിഷു ചെറുപ്പക്കാർ പിള്ളേർ എന്നുണ്ട്, ഒരുപാട് സിനിമകളായിരിക്കും ഇറങ്ങാൻ, റിലീസ് ചെയ്യാണ്ട് ചെയ്യാനുള്ള പടങ്ങളുണ്ട് മാസം തോറും. ബിജു, നമ്മൾ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു, ഈ സിനിമ വരുന്നതിന് മുൻപേ ഹിറ്റായത് പാട്ടുകൾ തന്നെയായിരുന്നു. അപ്പൊ ആ പാട്ടുകളാണ് സിനിമയിലേക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രത്യേകിച്ച് ആദ്യമായി വന്ന പാട്ട് അത് തന്നെയാണ് തോന്നുന്നു, കലിപ്പു പാട്ടായിരുന്നു ആദ്യം വന്നിരുന്നത്. അപ്പൊ നമുക്ക് ആ പാട്ട് ഒന്ന് കാണാം. ഏതായാലും ഈ ട്രെയിലറിനും പാട്ടുകൾക്കും കിട്ടിയ ഒരു സ്വീകാര്യത, ഒരു പ്രേക്ഷക പിന്തുണ സിനിമയ്ക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് എന്നും മനസ്സിലോർത്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്നാ, താങ്ക് യു.